കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യപുരുഷർക്കും എന്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് സന്ധ്യാസമയം കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാല ജീവന്റെ ധ്വനി എന്ന പേജിലൂടെ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ആശിഷ് ഫിലിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാന്യപുരുഷർക്കും എന്റെ സ്നേഹവന്ദനം. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന രാത്രികാലവും ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഒന്നിച്ച് അല്പസമയം ദൈവസനിലായിരിക്കാം. ചില ചെറിയ ചിന്തകൾ, ചില ചെറിയ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എബ്രായർക്കൽ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. എബ്രായർക്കൽ ലേഖനത്തിൽ അപ്പോസ്തലൻ അത് കുറിച്ചിടുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പോകുന്നു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവിടെ പറയുന്ന, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദങ്ങൾ, പിതാവാകുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, രാത്രികാലം പുത്രന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നീണ നമ്മളെ കഠിനമാക്കരുത്. അതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ അപ്പോസ്തലൻ ഇങ്ങനെ കുറിച്ചിട്ടോ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെറ്റിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. അപ്പം ദൈവത്തെ തെറ്റിച്ചു കളയാൻ തക്കവണ്ണം ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഇന്ന് അപ്പൊ വിശ്വാസത്തിന്റെ ഒരു പടിയിലേക്ക് വരാം. ദൈവത്തിന്റെ ചില ശബ്ദങ്ങളെ കേട്ടിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില വാഗ്ദത്വങ്ങള്, ചില പ്രത്യാശകള് അതിനെ നമുക്ക് ചിന്തിച്ചു മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഒരു വലിയ വചനമാണ്, നമ്മുടെ വലിയ പ്രോത്സാഹന, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന വേണം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ, ദൈവത്തിലും എന്നിലും വിശ്വസിക്കും, കർത്താവിലൊന്ന് വിശ്വസിപ്പാൻ ആ വചനം ഇന്ന് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഇന്ന് ആ വചനം നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ ആദ്യ ഭാഗത്ത് ചിന്തിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം കഠിനമാകാതെ, മത്സരത്തിലെന്ന പോലെ കഠിനമാക്കാതെ, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള വാഞ്ചയോടുകൂടി നമ്മളോട് ആഗ്രഹത്തോടെ ഇരിക്കണം. ആ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്, ആ പ്രവചന ദൂതുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത്, ഒന്ന് തെസ്സലോനിക്കയിലേക്ക് എഴുതുമ്പോൾ അതിനകത്ത് അപ്പോസ്തലൻ കുറിച്ചിട്ട് 4:16-18 വളരെ സുപരിചിതമായ വേദഭാഗം ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളെ. ഇവിടെ ഏറ്റവും അന്യോന്യം ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു വചനം, ഒന്ന്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഗംഭീര നാദത്തോടും കൂടിയൊക്കെ കർത്താവ് വരും. ഏറ്റവും വലിയൊരു പ്രവചന ദൂതാണ് നമുക്ക് കിട്ടാവുന്നത്. കർത്താവ് പോയതുപോലെ, തന്റെ ദൂതന്മാർ പറഞ്ഞത് അവൻ പോയതുപോലെ മടങ്ങി വരുന്ന അപ്പോസ്തലൻ പ്രതി പറയുന്നതുപോലെ ഈ കർത്താവ് വീണ്ടും വരും. ഈ കർത്താവിന്റെ കൂടെ എടുക്കപ്പെടുവാൻ, അവനോടുകൂടെ വാഴുവാൻ ദൈവം നിങ്ങളെയും എന്നെ കണ്ടിരിക്കുമ്പോൾ ഇന്നുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കണം. കർത്താവ് നിങ്ങളുടെ ഹൃദയം കലുങ്ങി പോകരുത്, ദൈവത്തിലും എന്നിലും വിശ്വസം. ഇന്ന് രാത്രി കാലം നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കണം. കാരണം എന്റെ കർത്ത വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ വാക്കുമാറത്തില്ല, അവൻ വഴിയിട്ടിട്ട് പോകുന്നതില്ല. ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി പോകാനായിട്ട് കഴിയും. എന്താ പറഞ്ഞ സഹോദരന്മാരെ, ജീവനുള്ള ഈ ദൈവത്തെ വിശ്വാസം തന്ന, ഈ പ്രത്യാശ തന്ന, ഈ സ്നേഹം തന്ന ഈ ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ
ദുഷ്ടഹൃദയം ആർക്കും, ദുഷ്ടഹൃദയം അവിശ്വാസം എന്ന് പറയുന്ന ഒരു ദുഷ്ടഹൃദയ ദൃഷ്ട. അതുകൊണ്ട് എന്തുകൊണ്ടാ പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങളിൽ കൂടെ പോകുമ്പോൾ, കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നി എന്തിനാ കർത്താവെ വിളിച്ചു തെരഞ്ഞെടുത്തു, ഈ കഷ്ട കർത്താവിന്റെ വേലയിലാക്കി വയൽ പ്രദേശത്താക്കി വിശ്വാസത്തിലേ വന്നു ജെരിക്കോവും പ്രയാസവും, ഇപ്പോഴിതാ വലിയൊരു കഷ്ടത്തിൽ കൂടെ കടന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധ പറയാനുള്ള സന്ദേശം ഇതാണ്, നീ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ. എന്നെ കേട്ടുന്ന പ്രിയമുള്ളവരെ, തന്റെ ശിഷ്യന്മാരുടെ ഗസ്തമനിലേക്ക് വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അവർക്ക് ഉണർന്നേ കഴിയും. കർത്താവ് അതിവേദനയിൽ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത പ്രാണവേദനയിലേക്കാകുന്ന ഒരു അനുഭവത്തിലേക്ക് പൊന്നുത്തമ്പുരൻ നടന്നു പോകുമ്പോൾ തനിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുപോയ തന്റെ അരുമ ശിഷ്യന്മാര് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് ഉണർന്നിരിപ്പാൻ കഴിയില്ല, അവര് ക്ഷീണം കൊണ്ട് തളർന്നു പോകുന്നു, അവർ ഉറങ്ങിപ്പോകുന്നു. അപ്പൊ അവരോട് പറയുന്നു, കാരണം നിങ്ങൾ എന്നെ ഓർത്തല്ല പറയാം, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പ, അന്ന് എന്റെ കർത്താവ് അനുഭവിച്ച പോലെ ഒരു വേദയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ ഞാൻ നടന്നു പോയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം ഇതാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിന്റെ പ്രാർത്ഥന. കർത്താവിനെ എന്ത് ചെയ്തു, തന്റെ ശുശ്രൂഷയിൽ ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്തു, 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ദൈവത്തിന്റെ ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ എന്ത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ സാത്താനെ ജയിച്ച് എന്റെ കർത്ത ജയിച്ചത്. ഈ നാടുകളിൽ നമ്മൾ ഈ പരീക്ഷയെ ജയിക്കണം. എന്നെ കേട്ടുന്ന പ്രിയമുള്ള, കഷ്ടമുണ്ട് പ്രയാസമുണ്ട് ദുരിതം, പക്ഷെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. വളരെ കേൾക്കുന്ന ശ്രുതികളെല്ലാം ഏതോ വലിയ ദുരന്തങ്ങൾ വരുന്നു, ഏതോ പ്രതികൂലങ്ങൾ വരുന്നു എന്ന് ഭാരപ്പെട്ടിരുന്നു. ഇവിടെ നമുക്കൊന്ന് ഉറക്കാം, ദൈവത്തിലും എന്നിലും വിശ്വസിക്കാൻ പറഞ്ഞ ആ കർത്താവിന്റെ വാചനം നമ്മൾ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ, ഇസ്രായേൽ മക്കള് അവര് വെറുവിർത്തു അവരുടെ ഹൃദയത്തെ കഠിനമാക്കി, അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് അവർക്ക് കഴിയും. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ അവർ മടങ്ങിപ്പോവാൻ ഇടയായെങ്കിൽ എബ്രായക്കേലിന്റെ 6-ാം അധ്യായം വരുമ്പോൾ അവിടെ മറ്റൊന്നൊക്കെ കാണുവാനായിട്ട് കഴിയും. ഒരു നഷ്ടപ്പെട്ടു പോകുന്നൊരു അനുഭവം 6:4 വരും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്ത് പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകവാദം വരുത്തുന്നതാകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളല്ലോ. ഇന്ന് രാത്രികാലം വളരെ ശ്രദ്ധിക്കണമേ, വീണ്ടും ഒരു മാനസാന്തരത്തിന്റെ ഒരു അനുഭവം നമുക്ക് കിട്ടാതെ നാം തള്ളപ്പെടും. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, ഇന്ന് കർത്താവിന്റെ അടുത്തേക്ക് വരാം, കർത്താവെ അവിടെ നിന്നെ രക്ഷിക്കണമേ, ആ രക്ഷയെ അവനിൽ പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ടെന്ന് കൊളോസ്യർ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുമ്പോൾ ആ കർത്താവിന്റെ അടുത്തേക്ക് വന്ന് പാപമോചനമായിട്ടുണ്ട്. 2-3 വിഭാഗങ്ങളോടാണ് ഇന്ന് രാത്രികാലം സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്ന ദൈവികമായ ആലോചന, ഒരു വശത്ത് ഒരു വലിയ പ്രത്യാശയുണ്ട്, കർത്താവ് വരും, ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടിയൊക്കെ കർത്താവ് വരും. അപ്പൊ നാം എടുക്കപ്പെടും, പക്ഷെ എടുക്കപ്പെടുന്നതുകൊണ്ട് സന്തോഷിക്കണം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, നമ്മുടെ ആയുസിന്റെ അവസാനം നമ്മൾ നിദ്ര പ്രാപിക്കുന്നത് വരെ മാത്രമേ ചെയ്യാൻ കഴിയുന്ന രാത്രികാലം നമ്മൾ തിരിച്ച, ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയ 70 അത് കഴിഞ്ഞാൽ അതിന്റെ പ്രതാവ് വലിയ പ്രയാസവും കഷ്ടവുമായിരിക്കും. ഈ ആയുസ്സിൽ നമ്മൾ ജീവിതനോട് ഇരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളെ ക്രമീകരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ രാത്രികാലം നമ്മോട് ആലോചന. പ്രിയമുള്ളവര്, ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും, അന്ത്യകാലം അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, നല്ല കാര്യം, വളരെ സന്തോഷം. പക്ഷെ അങ്ങനെ ഇരിക്കുവാനെല്ലാം നമ്മുടെ ജീവിതം ഒരു വലിയ ദൗത്യമുണ്ട്. ഒരു വലിയ കൂട്ടം ജനത്തെ യേശുവിലേക്ക് ആദായപ്പെടുന്ന ഉത്തരവാദിത്തം. അതുകൊണ്ട് എസ്കൽ പ്രവചനത്തിൽ വരുമ്പോഴത്തേന് അവിടെ പറയുന്നത് 34 വരുമ്പോഴും, ഇതിനൊരു കാവൽക്കാരൻ ദേശത്തിന് ഒരു കാവൽക്കാരനെ ആകട്ടെ, എപ്പോഴാ ദേശത്ത് വാള് വരുന്നു എന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ അതിന്റെ കേൾക്കുമ്പോ ഒരു കാവൽക്കാരൻ ദുഷ്ടനോട് ദുഷ്ടത ചെയ്യുന്നോട് വിളിച്ചു പറയണം. കാരണം അത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ രക്തം നമ്മോട് ചോദിക്കും. ദേശത്തിന്റെയൊക്കെ കാവൽക്കാരായിട്ടാണ് വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയിലേക്ക് കടന്നു നിന്നില്ല, എല്ലാവരും ശുശ്രൂഷയിൽ വന്നിട്ടുള്ളണം. അതുകൊണ്ട് നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പ് അവിടെ നിന്ന് രാജ്യ
പുരോഹിതനൊക്കെ പുരോഹിതം. അപ്പൊ എല്ലാം പൗരോഹിത ശുശ്രൂഷയിലാണ് ദൈവം നമ്മെ കണ്ടത്. മൽക്കീസേദക്കിന്റെ പ്രകാരം അവസാനത്തെ പുരോഹിത യേശു കർത്താവ് വന്നിട്ട് നമുക്ക് ആ ശുശ്രൂഷ ദൈവം തന്നിട്ട് പ്രിയമുള്ളവരെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തിന് ആലോചന പറഞ്ഞു. യോവേൽ പ്രവചനം എടുക്ക് വായിക്കുമ്പോൾ അതിന്റെ രണ്ടാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ എന്റെ ഒന്നാം അധ്യായത്തിലൊക്കെ പറയുന്നു, മൂപ്പന്മാരെ എന്ന് ചോദിക്കുന്നു, കൃഷിക്കാരെ മദ്യപന്മാരെ എല്ലാവരും നിങ്ങളെ മടങ്ങും. നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ആലയുന്ന ഭോജനയാകവും പാനും പവയാഗങ്ങളെല്ലാം അറ്റുപോയിരിക്കുമ്പോൾ ദൈവികമായ ആലയത്തിൽ നിന്ന് സകലതും അന്യപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് അന്യപ്പെട്ടു പോയിരിക്കുന്നുണ്ട്. എന്ത് ചെയ്തു? തുള്ളനും വെട്ടുക്കിളിയൊക്കെ വന്ന് എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു ഭൂതകാല പ്രവചനത്തെ പറഞ്ഞിട്ട് ഭാവികാല പ്രവചനങ്ങളെയും കൂടെ പറഞ്ഞ് യോബേൽ പ്രവചിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ പറയുവാനായിട്ട് കഴിയും. അവസാനം പറയുന്നു, അങ്ങനെ ദൈവം എന്തൊരു ജനത്തിന്റെ ആദരിച്ച് എല്ലാം മടക്കി കൊടുക്കണം. എല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കണം ദൈവം, അനുദപിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കാലം യോബേലൊക്കെ പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെയല്ല, വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് മനം തിരിയുന്നെങ്കിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലവിളിച്ചുകൊണ്ടിരിക്കാന്ന് ഈ മുമ്പിൽ വരാൻ പോകുന്ന ദുർഘടങ്ങളെ ഒരു കഷ്ടങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിത് പ്രാർത്ഥന കേൾക്കുന്ന ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടണം. ഒരു സഭാ വ്യത്യാസം കൂടാതെ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ജനവും ഒന്നിച്ചുകൂടി ഒരു വ്യത്യാസവും കൂടാതെ എല്ലാം യഹോവയാകുന്ന ദൈവം. നമുക്ക് ഒറ്റപ്പനേ ഉള്ളൂ. ഈ അപ്പന്റെ സന്നിൽ മുട്ടുമടക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഒരു കോൺഗ്രേഷന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്ന് സ്റ്റേഡിയങ്ങളൊക്കെ വാടകയൊക്കെ എടുത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളൊക്കെ എടുത്ത് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന, ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പൊന്നു തമ്പുരാൻ നമ്മെ വഴി നട. അതിന്റെ പ്രാരംഭങ്ങളാ പലപ്പോഴും നമുക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ ഭവനത്തിനകത്ത് പൊന്നു തമ്പുരാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെ പണിതുകൊണ്ടിരിക്കാം. എന്നെ കേൾക്കുന്നവരുടെ പ്രിയമുള്ളവരെയും ദൈവത്തിന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, നിലവിളിക്കാൻ കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷിപ്പാനായിട്ട് കഴിയും. ഒരു വലിയ കൂട്ടം ജനം കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലുമായി ഭാരപ്പെടുമ്പോൾ അവരെ ഓർത്ത്, ആ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ഓർത്ത് കണ്ണുനീരോടെ കരയുന്ന എത്ര പേർ ഇന്ന് രാത്രി കാലമുണ്ട്. ഇത് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് അകത്തൊന്ന് ഉണരാൻ പറ്റുമോ? ആരെങ്കിലും തട്ടി ഉണർത്തുമോ? അന്യോന്യം പ്രബോധിപ്പിക്കാൻ കഴിയുമോ? അന്യോന്യം ആശ്വസിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് മറ്റൊരാളെ കൂടെ സഹോദര ഒന്നെഴുന്നേക്ക്, സഹോദരി ഒന്നെഴുക്ക്, ഈ രാത്രി ഞാൻ ഒന്ന് മുഴങ്കാൽ മടക്കി ഒന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി പേര് കരയുന്നു. ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നെ കേട്ടുന്ന പ്രിയമുള്ളവരെ, അനേകർ കർത്താവെ ഓക്സിജൻ പോലും കിട്ടുവാൻ കഴിയാതെ, ശ്വാസം എടുക്കുവാൻ കഴിയാതെ ആശുപത്രിയിൽ പൊട്ടിക്കരയുന്ന അനുഭവങ്ങളിൽ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികളെ ഓർത്ത് വിലപിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് ഇത് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ആത്മഭാരം എന്റെ നിങ്ങളുടെ അകത്തുണ്ടാകണം. അകത്തൊന്ന് ഉടയപ്പെടണം. അകത്തത്താണ് പൊന്നു തമ്പുരാൻ കരഞ്ഞതുപോലെ പൊന്നു തമ്പുരാൻ നമ്മെ ഓർത്ത് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് വേദനിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പെടയ്യ. പ്രിയമുള്ളവരെ, ആര് പ്രാർത്ഥിക്കും? അതിനുവേണ്ടി ഇടിവിൽ നിന്ന് ആരും. ഇന്ന് രാത്രി കാലം നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ ഉറക്കങ്ങളൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് ഈ നാടുകളിൽ യോവേലി പറയുന്ന പോലെ കർത്താവ് മണവാളൊക്കെ പോയിട്ട് പുറത്ത് വരവ്, കൊച്ചു കുഞ്ഞുങ്ങളെ സക്കാലം പിഞ്ചു കുഞ്ഞുങ്ങളെ അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്നാളെ ഇതാര് പ്രബോധിപ്പിക്കും? ഇതാര് എഴുന്നേൽപ്പിക്കും? നാളുകളിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പൊന്നു തമ്പുരാൻ. ഞാൻ ചിലപ്പോൾ രാത്രി ഗ്രാമങ്ങൾ കിടക്കുമ്പോൾ രണ്ട് സൈഡിൽ കൂടെ കണ്ണുനീര് ഇങ്ങനെ വന്നോളൂ. ഞാൻ ചോദിച്ചു, പൊന്നു തമ്പുരാനെ എന്തിനാ ഞാൻ കരയുന്നത്? ഈ കരയുന്നതിന്റെ ആവശ്യം എന്താ? എനിക്കറിയത്ര. പക്ഷെ എനിക്ക് ഒന്നറിയാം, അകത്തെവിടെയോ നൊമ്പരങ്ങളെ ദൈവം തരുന്നു. ഇന്ന് രാത്രി ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ പറയും, ഇന്ന് രാത്രി കാലം നിങ്ങളുടെ സ്നേഹത്തിൽ ഈ നാടുകള് നമ്മുടെ കണ്ണൊന്ന് നനയുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് മാറട്ടെ. ദൈവം നമുക്ക് തന്ന ഹൃദയം എന്താ? മാംസളമായ ഹൃദയമല്ലേ? കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം തന്നില്ലേ? നിർമ്മല ജലം തളിച്ചില്ലേ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ, ക്രിസ്തുവെന്ന തലയോളം വളരാൻ കൊതിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് രാത്രി കാലം ഒരു ആത്മഭാരം എന്റെ നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിൽ ഇന്ന് രാത്രി കാലം ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കളോട് നമ്മൾ സുഖലോലും അങ്ങനത്തെ ഒരു സോണിൽ ഇരിക്കുവാനല്ല ദൈവങ്ങളുടെ, ഇതിനകത്ത് നിന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കണം. ഈ ദിവസങ്ങളിൽ എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കണം. അതരുളപ്പാട് കേൾക്കുമ്പോൾ ഹൃദയം വീണ്ടും കഠിനപ്പെട്ടു പോകാതെ ആർദ്രമായത് തകർക്കപ്പെട്ടവനെ പോലെ ഉടയപ്പെട്ടവനെ പോലെ ദൈവത്തിന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുമെങ്കിൽ ഈ നാളുകൾ കേട്ടാവേ ഏറ്റവും നല്ലതും ശ്രേഷ്ഠകരമായതും ഭാവി
അധികാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നല്ല നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രത്യാശ ഒന്ന് പൊന്നു തമ്പുരാൻ വരും, അപ്പൻ്റെ കൂടെ എടുക്കപ്പെടണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പൻ നോക്കിക്കൊള്ളും കേട്ടോ. ആയിരം ആണ്ട് വാഴ്ചയിൽ നമ്മൾ എന്തായിരിക്കണമെന്ന് അപ്പൻ നോക്കിക്കൊള്ളും കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് അന്ത്യകാലം കേട്ടോ സർവ്വ ന്യായവിധി കഴിയുമ്പോഴും നിത്യതയിൽ എങ്ങനെയാണെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോഴും വളരെയധികം ചിന്തിക്കണം. അത് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. വരുന്ന ആ സമയം പോലും പുത്രനുമാവോലും അറിയത്തില്ല, പിതാവിന് മാത്രം അറിയാനിരിക്കും. മറിഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത് വെളിപ്പെട്ട് നമുക്ക് നമ്മുടെ തലമുറ നമുക്ക് വെളിപ്പെട്ട ഇത്രയും അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മുടെ ആയുസ് പോകുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ നിങ്ങൾ ബാധ്യത. അവൻ എഫെസ്യർ ലേഖനത്തിൽ പറയുന്നു, സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം നമ്മെ തിരഞ്ഞു, അതെല്ലാം മുന്നമേ ഒരുക്കി വെച്ചിരുന്നു. സൽപ്രവർത്തി ചെയ്യാൻ കഴിയുന്നുണ്ടോ, നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടോ, കരുണ കാണിക്കുക, ഈ സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് ഉണരാം. പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ, അകത്തും തൊടുന്ന അനുഭവങ്ങളായി മാറട്ടെ. ഈ നാളുകളിൽ സഭയിൽ വിശുഷ്വന്മാരായിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, മൂപ്പന്മാരായിക്കോട്ടെ, ആരായിക്കോളും, ഈ നാളുകളിൽ നമുക്കൊന്ന് ഉണരാം. എന്തിനുണ്ട്? കർത്താവിന്റെ വരവ് എടുക്കപ്പെടണമെങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്തതിന് ദൈവത്തിന്റെ പരിശുദ്ധ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ നീ ക്രമീകരിച്ചു കൊള്ളുക. അവിടെ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. അനേക ഭവന ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഇടർച്ചകളിട്ട് അസ്വസ്ഥതകളിട്ട് നിൽക്കുമ്പോൾ ഒന്ന് വിട്ടുകൊടുക്ക, ക്ഷമ കൊടുത്ത് സ്നേഹിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് ആ പരിശുദ്ധാത്മാവിൽ കൊരിന്തർക്ക് ലേഖനത്തെ കുറിച്ച് ഒന്ന് കൊരിന്തി 13 വായിക്കുന്നത് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട്, കാരണം സ്നേഹം എല്ലാം ക്ഷമിച്ചു വരും, അതിലെ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ 12 അവസാനം കുറിച്ചിട്ട് ഇങ്ങനെയാണ്, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ കാണിച്ച, അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും എല്ലാം ആക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാ, ഇനി അത് ശ്രേഷ്ഠ മാർഗം കാണിച്ചത്. എന്നിട്ട് 13 അവസാനം പറഞ്ഞു, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും, ഇവയിൽ വലുതോ സ്നേഹത്തിന്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അറ്റുപോയിരിക്കുക, സ്നേഹം അറ്റുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കണം കേട്ടോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കേണ്ട ഗുണം കൃപയുടെ ഈ പരീക്ഷയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രികാലം എനിക്ക് സ്നേഹത്തോട് പറയാനുള്ള സന്ദേശങ്ങൾ ഇതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ സ്നേഹത്തിലേക്ക്, ദൈവത്തോടുള്ള സ്നേഹത്തിലെ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹത്തിലേക്ക് നമ്മൾ ക്ഷമ കൊടുത്താട്ട്. എത്ര വട്ടം ക്ഷമിക്കണം? പത്രോസിൻ്റെതാ ചോദ്യം. 7 മതിയോ? ദൈവം യേശു പറയാം, 7 പത്രോസ്, 70 ക്ഷമിക്കണം. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്നായിരുന്ന നിങ്ങളോട് ക്ഷമിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും ക്ഷമ കൊടുക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇളച്ചു കൊടുക്കുവാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും കടം മേടിച്ചത് കൊടുക്കുവാനല്ലേ, കൊടുത്ത് തീർക്കണം. പ്രിയമുള്ളവരെ, നിന്റെ വീട്ടിലെ ഗൃഹ കാര്യങ്ങളെ നീ ക്രമീകരിക്കണം. അത് ശുശ്രൂഷ മണ്ഡലത്തിലായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ ആയിക്കൊണ്ട്, സാമൂഹ്യ ജീവിതത്തിൽ ആയത്, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ദൈവം അനുതപിക്കുന്ന ദൈവം, അനർത്ഥം വരുത്താതെ വിടും. ഈ ദേശത്ത് അനർത്ഥം വരാതിരിക്കണമെങ്കിൽ, പ്രയാസങ്ങളും കഷ്ടതും തന്നെ ദൈവത്തിന്റെ കരം ചലിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ഉപവാസത്തോടും കരച്ചിലോടും കൂടി നിങ്ങളുടെ വസ്ത്രങ്ങളിലെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് മനം തരും. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ കഠിനമാക്കല്ലേ, ഓ ഞാൻ ഇങ്ങനെ തന്നെ പോകാനാകാം, അല്ല നീ ഒന്ന് മടങ്ങി വരണം, നീ ഒന്ന് മടങ്ങി വരണം. ദൈവത്തിന്റെ പറയുള്ള നീ മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളു. കർത്താവ് തന്റെ പരസ്യശിഷ്യരോട് വ്യക്തമായിട്ട് മാനസാന്തരപ്പെടുവേ, കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. ഇന്ന് രാത്രി കാലം ചോദിക്കും, ആര് മാനസാന്തരപ്പെടണം? ഭാവി മാത്രമാണോ മാനസാന്തര? ഭാവി മാനസാന്തരപ്പെടണം. നമ്മെ പോലെ സകല മാനസിക്കണം. നമ്മുടെ ഇത് കുറവുകൾ അന്നുപോയിന് നിങ്ങളും ഞാനും സമ്മതിക്കണം. നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ വിചാരത്തില്, നമ്മുടെ വാക്കില്, ഞങ്ങളുടെ പ്രവൃത്തിയിലൊക്കെ കുറവുകൾ വന്നു പോയിട്ട് ദൈവത്തോട് പറയണം, പൊന്നു തമ്പുരാനേ കുറവുകൾ വന്നിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു മാനസാന്തരപ്പെട്ട് അനുതാപ ഒരു യഥാസ്ഥാനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ, നമ്മളോട് ആര് പറയും? നമ്മുടെ ഒരു കുറവ് മറ്റൊരാൾ പറയുവാൻ കഴിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ടല്ലോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ അകത്തു വന്നാൽ, പരിശുദ്ധാത്മ എന്നറിയുന്ന പ്രിയ പൈതലേ, ഒരു പുതിയ സൃഷ്ടിയാകിയെ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, എന്നെ കേട്ടുന്ന നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ, നമ്മുടെ അകത്തൊരു നമുക്കൊരു അനുതാപം, നമുക്ക് പാപങ്ങൾ ഏറ്റുപറയാൻ ഒരു ധൈര്യം ഉണ്ടാകണം. 1 യോഹന്നാൻ കുറിച്ചിട്ട്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാണ്ടവണ് വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഈ നാളുകളിൽ നമുക്ക് ഈ അപ്പൻ്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ്റുമോ? അപ്പൻ്റെ ശബ്ദം നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം.
അവന്റെ വാക്കിന് ഒരു മൃദുസ്വരമാകാം, ഒരു വാക്കാവാം, ഒരു വിളിയാകാം, മതി, അത് മതി. കാരണം നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു നല്ല ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അകത്തൊരു തോന്നല്, നമ്മൾ അറിയാതൊരു തോന്നല്, ഏലിയാവ് പറയുക, അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എനിക്കെതിരായിട്ട് എന്നെ കൊന്നുകളയോ. ഏലിയാവിനോട് യഹോവയ്ക്ക് പറയും, ഏലിയാവേ നീ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ 7000 എണ്ണത്തിനെ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു വന്നു, ഒരു വലിയ കൂട്ടം ജനത്തെ എന്റെ പൊന്നതും നാട്ടില് ദേശത്തും ദൈവം ആക്കി ശേഷിപ്പിച്ച് വെച്ചിരിക്കുക. അവർ നിലവിളിക്കുന്നുണ്ട് കേട്ടോ, അവർ കരയുന്നുണ്ട് കേട്ടോ, അവർ ഉപവസിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി സഭകളുണ്ട് കേട്ടോ, അതിനെ ആത്മാവ് കണ്ണുണ്ടെന്ന് കാണണം കേട്ടോ. എവിടെയൊക്കെ ആരോഗ്യം കരയുന്നത് നിലവിളിക്കുന്ന ഇന്ന് നിങ്ങളും ഞാനും സൗഭ്യതയോടുകൂടി സന്തോഷത്തിൽ നിൽക്കുന്നതിന്റെ കാരണം അങ്ങനെ ചിലതിനെ എന്റെ സ്വർഗത്തിലെ പൊന്നുതമ്പുരാൻ പറയുന്നു ഞാൻ ശേഷിപ്പിച്ചിട്ട് ചിലനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരു അന്ത്യകാലത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ചില അഭിഷിക്തന്മാരെ ചില സഭകളെ ദൈവം പണിചുകൊണ്ടിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നമുക്കൊന്ന് ഏൽപ്പിച്ചുകൂടെ, കർത്താവേ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങളുടെ നിരൂപണങ്ങളിലൂടെ ഓ ഞങ്ങളുടെ സഭയൊക്കെ നിയന്ത്രിച്ചും നമ്മൾ നടത്തിയ മണ്ഡലം വിട്ടു അപ്പ അങ്ങ് പണിയണമേ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരം ചെയ്യില്ല, അങ്ങ് വാഗ്ദത്തം തന്ന ദൈവം ഈ നാളിൽ നമ്മുടെ സഭയെ കൊന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പരിശുദ്ധൻ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ. നമുക്ക് പറയാം പ്രത്യാശ വന്നു, പക്ഷെ പ്രത്യാശ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മരണശേഷം എന്തെങ്കിലും ചെയ്യാനാരെങ്കിലും കരുതുന്നു ഇന്ന് രാത്രി ശബ്ദം തിരിച്ചറിയണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഇന്ന് രാത്രി കിടന്ന നാളെ നേരം വെളുക്കുമെന്ന് നമുക്ക് പ്രത്യാശയില്ല കുഞ്ഞുങ്ങളെ. നാളെ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ യാക്കോബിന്റെ ഞാൻ ജീവിച്ചിരുന്ന ഇന്നെന്നതൊക്കെ ചെയ്യുമെന്നല്ലയോ നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് കാണാം ഈ പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ട് എടുക്കാൻ തീർന്നു പ്രിയമുള്ള. അതുകൊണ്ട് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഇന്ന് നേരം ഇന്ന് രാത്രി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇളച്ചു കൊടുക്കാനാണ്, ആർക്കെങ്കിലും കൊടുത്തു തീർക്കണം, കൊടുത്തു തീർത്താട്ട് സമാധാനത്തോടെ ഈ നാളിൽ അതേത് മേഖലയിലായിക്കോട്ടെ എടുപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. എത്രയും നാളായിട്ട് കൂട്ടുവിശ്വാസിയെ സഹോദരനെ ഒരു പാസ്റ്ററെ ഒക്കെ ഒന്നും വിളിക്കാൻ കഴിയുന്നില്ല, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറയാൻ കഴിയും. ഇത്രയും വിഷയങ്ങളൊക്കെ ആയിരിക്കുമ്പോഴത്തേന് സഹോദര പാസ്റ്ററെ ശുശ്രൂഷകരെ എങ്ങനെയിരിക്കുന്നു, ജീവനോടിരിക്കുന്നു, ഒരു വാക്ക് പറഞ്ഞിട്ട് എത്ര നാളെ ആക്കത്തച്ചലിൻ്റെ അകത്ത് ഇന്ന് രാത്രി അത് കുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കുത്തുവാൻ നിൽക്കുന്നില്ല. ആത്മാവ് ചലിക്കുമ്പം യേശുവിന് ഇന്ന് രാത്രി കാലം പറയണം, പൊന്നു തമ്പുരാനെ ആരൊക്കെ വിളിക്കാനുണ്ട്, ആരോടൊരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരു ആശ്വാസത്തിൻ്റെ വാക്ക്, ഒരു പ്രബോധന്റെ വാക്ക്, അതിനല്ലേ കുഞ്ഞു നിന്നെ കണ്ടത്, അതിനല്ലേ ഞാൻ നിന്റെ പേര് എന്റെ ആത്മാവിന്റെ അഭിഷേകം തന്നാക്കി വെച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് രാത്രികളെ സ്നേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ നാളുകളിൽ നമുക്കൊന്ന് മടങ്ങി വരാം, ഏതിൽ നിന്ന് വീണെന്നോർത്ത് അതിലേക്കൊന്ന് മടങ്ങി വരാം. നാളുകളിൽ വെളിപ്പാട് പുസ്തകം ഒന്ന് അതിന്റെ 7 സഭകളോടും പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തെ സഭയോട് പറയുന്ന ദൂത് തന്നെയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് മടങ്ങി വരാൻ കഴിയുമോ, ദൈവസ്ഥാനത്തേക്ക് ഒന്ന് വരാൻ കഴിയുമോ, ഈ അപ്പന്റെ മാറോട് ഈ അപ്പന്റെ വാക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ. കാരണം നിങ്ങൾ എന്നിലും ദൈവത്തിലും എന്നിലും വിശ്വസിപ്പാൻ അപ്പൻ വിശ്വസിപ്പാൻ കഴിയുമോ. കാരണം ആ കർത്താവിൻ്റെ ഏറ്റവും വലിയ പദ്ധതിന് ഒരു ഭാവി പോലും നഷ്ടപ്പെട്ടു പോലെ ഭാവികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നു. ഒരു വലിയ കൂട്ടം ജനം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രമിക്കുന്ന ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ രക്ഷിക്കപ്പെടാൻ കാരണം രക്ഷ എന്തെന്ന് ഏറ്റുപറയാൻ കഴിയാതെ സ്വന്തം ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈശോ നിങ്ങളോട് പറയാം, ഇന്ന് രാത്രികാലം യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാട്ട്. നിങ്ങളുടെ അകത്തേക്ക് യേശു വരുമ്പോൾ ജീവനുണ്ടാവും, അത് സമൃദ്ധിയായിട്ട് ചെയ്യണം, നിത്യജീവൻ വരെ തരുന്ന ദൈവത്തിനുണ്ടെങ്കിൽ പലപ്പോഴും ഭൗതിക നന്മയുടെ മാത്രം പുറകെ പോകാതെ അത് ദൈവം ഒരുക്കിക്കൊള്ളുന്നെ. ദൈവത്തിന് വേണ്ടി എല്ലാം കാരണം ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടി കഷ്ടം അനുഭവിപ്പാനും ഞാൻ വരം നൽകി. എന്നെ കേട്ടു പറയുമ്പോഴേ ആ വരം നമുക്ക് ദൈവം തന്നിട്ടു, ക്രിസ്തു വിശ്വസിപ്പാനും അതിനൂടെ കഷ്ടം അനുഭവിക്കാൻ. നിങ്ങൾക്ക് ലോകത്തെ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കണം. അവന്റെ ശബ്ദം കേൾക്കണം, ഇന്ന് രാത്രി കേൾക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചെയ്യും, നിങ്ങൾ എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ആരോടൊക്കെ ആത്മാവ് ഇടപെടുന്നു, ആശ്വസിക്കുന്നവർ പൊന്നു തമ്പുരാന്റെ അടുത്ത് വരാമോ. ഇതിനെ ഒന്നും ഇന്ന് കാണുന്ന പ്രതികൂലങ്ങളെ നോക്കി ഭയക്കുവാനല്ല, നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയും, നിങ്ങളുടെ അകത്ത് യേശുവിന്റെ വചനങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന സുവിശേഷങ്ങളിലൂടെ വായിക്കുമ്പോൾ കാണുന്ന യേശു പറഞ്ഞ വാക്ക്, യേശുവിന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ വാമൊഴിയായിട്ട് വന്നത് അകത്തെടുത്ത് ആമീൻ പറയുമ്പോൾ അത് ജീവൻ വെക്കും. കാരണം അത് ജീവനും ചൈതന്യമുള്ള എന്നെ കേട്ടുന്ന പ്രിയമുള്ളവരെ ഇന്ന് രാത്രികൾ നമ്മളെ ബലപ്പെടുത്തുക. നമ്മുടെ അകത്ത് നമ്മുടെ പ്രത്യാശ എന്ന് കർത്താവ് വരും, ഗംഭീര നാദത്തോടു കൂടി വരും, പ്രധാന ദൂതന്റെ കാഹളത്തോടു കൂടി ഒക്കെ കടന്നു വരുമ്പോൾ അവിടെ കർത്താവിനോട് എടുക്കപ്പെടും.
ഭയപ്പെടാനില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു 7 വർഷക്കാലം നമുക്ക് സ്വസ്ഥമായ ക്രിസ്തുവിനോട് സ്വസ്ഥമായിട്ടിരിക്കുന്നതിന്, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവിനോടുള്ള വാഴാൻ കൊതികൾ എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്നേ. ഈ ലോകത്തിൽ കഷ്ടപ്പെടുവാനല്ല, ഈ ലോകത്തിൽ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുവാനല്ല, നരകത്തിൽ പോകുവാനല്ല, വല്ല ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആത്മാർത്ഥം ആഗ്രഹത്തോടുകൂടി ഇന്ന് രാത്രി സന്ദേശങ്ങളിൽ കർത്താവിന്റെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഇടാം. അവന്റെ അവിടെ വായിച്ചു കേൾക്കുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും, നിങ്ങൾ മത്സരത്തിൽ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. എത്ര നാളുകളായി ദൂത് കേൾക്കുന്നു രക്ഷിക്കപ്പെടുവാൻ, ശാനപ്പെടുവാൻ, പരിശുദ്ധ നിറയുവാൻ, ആ നിത്യകൊണ്ട് ഒരുങ്ങാൻ പറഞ്ഞിട്ടും ഓ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം കേട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒന്ന് വിട്ടുകൊടു. പൊന്നു തമ്പുരാനെ, ഞാൻ ഒന്നുമില്ല, ഒരു കഴുതയെ പോലെ ഞാൻ സമർപ്പിക്കുന്നപ്പ, എന്നെ പണിയണമേ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ പണിയും. രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവർക്കായിട്ട് സ്തോത്രം. ഒരു വലിയ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഒറ്റവാക്യ 14:3 പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ട, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. രണ്ടാമത് വീണ്ടും വരും. പെണ്ണണ്ടാമിടും ഒരു മഹത്വ പ്രതീക്ഷയും ഒരു മേഘപ്രതീക്ഷയൊക്കെ രണ്ട് ഭാഗങ്ങളിലൂടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും ഞാനും ഉണ്ടാകണമെന്ന് സ്വർഗം ഇടയാകുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു അല്പനിമിഷം നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാല ഒരല്പസമയം കർത്താവേ ജീവന്റെ ധ്വനിയിലൂടെ കർത്താവേ പ്രിയ മക്കളോട് ചേർന്ന് ആഷ് ഫിലിപ്പിനോടും പാസ്റ്റർ ആഷ് ഫിലിപ്പിനോടും കുടുംബത്തോടും അവരെല്ലാം ചേർന്ന് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യാൻ തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേതിൻ്റെ കർത്താവെല്ലാം പിന്നിൽ പ്രവർത്തിക്കും ഓരോ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. നിരന്തരമായിട്ട് ശ്രവിക്കുന്ന ഓരോ പ്രിയമുള്ള ഏൽപ്പിക്കും കർത്താവേ, ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു കർത്താവേ. ഈ നാളുകളിൽ പ്രിയമുള്ളവർ ദൈവത്തിൻ്റെ ശബ്ദം, പിതാവിൻ്റെ ശബ്ദം, പുത്രൻ്റെ ശബ്ദം, പരിശുദ്ധന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവ ഇവരുടെ അകത്ത് ചലിക്കട്ടെ, അത് ജീവൻ വെക്കട്ടെ, അത് ജീവൻ വെക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട ഓരോ പ്രിയമുള്ളവർക്ക് ആയുസ്സ് എഴുതും. പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതകരമായ രോഗസൗഖ്യം ആ പ്രിയമുള്ളവരുടെ വ്യാപരിക്കട്ടെ, ഒരു ശിരസ് മുതലുള്ള കാലം വരെ എഴുതും. പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഒരാത്മ ശക്തിപ്പുള്ളവരുടെ മേൽ വ്യാപരിക്കേണ്ടതായി, ഒരു പുതുജീവനിലെ അനുഭവത്തിൽ, ഒരു പുതിയ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ അവരെ മാറ്റണമെന്ന് കർത്താവേ പ്രാർത്ഥിക്കും. പുതിയ തുരുത്തിയാകെ, പുതിയ തുരുത്തിയിൽ പുതിയ എണ്ണ പകരണമേ. എളിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ആസൂത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത്രത്തോളം സമയം ദൈവസ്വൻ ദൈവം സഹായ കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിനകത്ത് ജീവൻ്റെ ധ്വനിയിൽ എൻ്റെ അവസരം ഒരുക്കി തന്ന ആഷിഫിൽ പാസ്റ്റർ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതിൻ്റെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം, സഹോദരിമാർക്കായിട്ട് സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായിട്ട് ഒക്കെ സ്തോത്രം. വീണ്ടും വചനം ചലിക്കട്ടെ അനേകരിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലെ ഇത്. ഈ ഫേസ്ബുക്ക് പേജ് അനേകർക്ക് അനുഗ്രഹമായി, വിടുതലായി, ആശ്വാസമായിട്ട് ശ്രമിച്ച എല്ലാവർക്കും കഥ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹം നിർമ്മിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.